ഷാജി പി എബ്രഹാം എന്നൊരു കാർട്ടൂണിസ്റ്റ്. അദ്ദേഹം ശബരിമല, അയ്യപ്പൻ, 45 ദിവസമായിട്ട് പട്ടിണി കിടന്ന് എല്ലും തോലുമായിപ്പോൾ നട തുറന്ന ഒരു കൊടവയറൻ പൂജാരിയോട് അവഹേളിക്കുന്ന വിധത്തിലുള്ള കമൻ്റ് പറയുന്ന ഒരു കാർട്ടൂൺ വരച്ച ആളാണ് ഷാജി പി എബ്രഹാം. ആ ഷാജി പി എബ്രഹാമിനെ ന്യായീകരിച്ചുകൊണ്ട് മറുനാടൻ സക്കറിയ വളരെ വളരെയധികം ഷാജി പി എബ്രഹാം നിഷ്കളങ്കനാണ്, അയാൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല, അയാളെപ്പോലെ തന്നെ നിഷ്കളങ്കൻ ലോകത്തിൽ വേറെ ആരുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുകയും കുറേയധികം അദ്ദേഹത്തിനെ ന്യായീകരിക്കുകയും കാർട്ടൂൺ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതിന് ഉത്തരം ഇതാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു ന്യായീകരണം ഷാജി പി എബ്രഹാമിനെ പോലെ വരച്ച വ്യക്തിയെ ന്യായീകരിക്കേണ്ട ആവശ്യം, നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയുന്ന മറുനാടൻ സക്കറിയൊക്കെ ഉണ്ടായതിൽ അത്ഭുതം തോന്നുന്നു. രണ്ട്, ഈ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ മറുനാടൻ സക്കറിയ ഹിന്ദുക്കൾ ആര് പ്രതികരിച്ചാലും അതെല്ലാം സംഘികളാണ്, RSS-കാരാണ്, സംഘികളാണ് പ്രതികരിക്കുന്നത് എന്ന രീതിയിൽ മാത്രമാണ് പറയാറുള്ളത്. അതിന് എന്താണോ കാരണം, ഹിന്ദുക്കളെല്ലാം സംഘികളാണോ RSS-കാരാണോ, ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ, പ്രതികരിക്കാതെ ഇരിക്കുന്നവരൊക്കെ ഹിന്ദുക്കളും പ്രതികരിക്കുന്നവരൊക്കെ സംഘികളും RSS-കാരും എന്ന് മുദ്രകുത്താൻ ഈ പ്രതികരിച്ചവർ അവരുടെ ലേബൽ കാണിച്ചു തന്നിട്ടുണ്ടോ, അല്ല അവരുടെ RSS-ലെ അംഗത്വത്തിൻ്റെ മെമ്പർ കാണിച്ചു തന്നിട്ടുണ്ടോ? ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ അതെങ്ങനെയാണ് ഷാജൻ സക്കറിയ ജി അത് RSS-കാരാവുന്നത്? പ്രതികരിക്കുന്ന ഹിന്ദുക്കളൊക്കെ RSS-കാരും സംഘികളുമാണ്. അപ്പോൾ അല്ലാത്തവരെവിടെയൊക്കെയാണ്? CPM-ഉം ഒക്കെ കേരള കോൺഗ്രസ്സും ആണോ? അപ്പോൾ ഈ സംഘികള് എന്ന് വളരെ കൃത്യമായിട്ട് വസ്തുതകൾ പറയാൻ ശീലിച്ചിരിക്കുന്ന ഒരു ഷാജൻ സക്കറിയ ഹിന്ദുക്കൾ ആര് പ്രസിദ്ധീകരിച്ചാലും അത് മുഴുവനും സംഘികൾ എന്നും പറഞ്ഞ് ന്യായീകരിക്കുകയും ഹിന്ദുക്കൾക്ക് ഇതിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയും. ശബരിമല അയ്യപ്പനാണെങ്കിലും ഹിന്ദുക്കളുടെ കാര്യമാണെങ്കിലും സംഘികളല്ലാത്തവരും RSS-കാരല്ലാത്തവരും പ്രതികരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾ പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കണം, അവർക്ക് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കണം. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ തെറിയും പൂരത്തെറിയും പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജിഹാദികളല്ല, അല്ലാത്തവർക്ക് പ്രതികരിക്കാം. അപ്പോൾ ഏത് ഹിന്ദു പ്രതികരിച്ചാലും ഷാജൻ സക്കറിയയുടെ ഭാഷയിൽ അതൊക്കെ സംഘികളാണ്. ഏതായാലും ഒരു 1700 കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കമൻറ്റുകളുണ്ട്. അത് ഷാജന് നേരെ സഭ്യമായ ഭാഷയിലുള്ള കമൻറ്റുകളാണ്, അസഭ്യമായ ഭാഷയിലുള്ള അല്ല. ആദ്യത്തേത് തന്നെ റോക്കി ബായ് എന്ന് പറയുന്ന ആളാണ്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 57 കമൻറ്റുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് 1-2 ക്രിസ്ത്യൻസിൻ്റെയും. ഷാജൻ സക്കറിയക്കുള്ള കമൻറ്റുകളാണ് മറുപടിയാണിത്. സ്വാതന്ത്ര്യം വേണം ഷാജൻ സാറേ, ബട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്താകരുത് സ്വാതന്ത്ര്യം. അടുത്തത് സുധീർ, അടച്ചിട്ടാലും നിത്യവും പൂജ നടക്കുന്നുണ്ട്, ഇത് ആദ്യം മനസ്സിലാക്കണമായിരുന്നു. ഇവിടെ എല്ലാവരും വന്ന് കയറുന്നത് ഒരു വിഭാഗം ഹിന്ദുവിൻ്റെ നേരെയാകുമ്പോൾ അവരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് 57 റിപ്ലൈ, ഈ കമൻറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് 57 റിപ്ലൈയാണ് ഷാജന് വന്നിരിക്കുന്നത്. അടുത്തത്, മിസ്റ്റർ ഷാജൻ ഹിന്ദുക്കളുടെ സഹിഷ്ണുതയാണ് മറ്റുള്ളവർ ഇതുവരെ ഒരു ബലഹീനതയായി കരുതിയത്, അതിന് ഇപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് നിങ്ങൾ അറിയുക. അടുത്തത്, താങ്കളോട് 100% യോജിക്കുന്നു സർ, എന്നാൽ ഹിന്ദുവിനെ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എത്തിച്ചത് മറ്റു മതങ്ങളാണ്. അതിന് 10 റിപ്ലൈ ഉണ്ട്, അതായത് പ്രതികരിക്കാൻ ചിന്തിച്ചത് മറ്റു മതങ്ങളാണ്. അടുത്തത്, അയ്യപ്പന് പകരം നബി ആയിരുന്നേൽ കാർട്ടൂൺ വരയ്ക്കാൻ കൈ ഉണ്ടാകുമായിരുന്നില്ല, ഭാഗ്യം വരച്ചത് അയ്യപ്പനെയാണ്. ഇത് ഷാജനിട്ടുള്ള മറുപടിയാണ്, വരച്ചവരിട്ടുള്ളതല്ല. വൈകോണ്ട് ഹി ഡ്രോ എ കാർട്ടൂൺ ഓഫ് ഹിസ് ഓൺ റിലീജിയൻ. ഈ ഷാജി പി എബ്രഹാമിൻ്റെ മതത്തിലുള്ളവരുടെ എന്തുകൊണ്ട് വരച്ചിവിടെ പള്ളികൾ അടച്ചിട്ടിട്ട് കുറേ കാലമായില്ലേ? കുറച്ച് കാലമൊന്നുമല്ലല്ലോ, അനവധി പള്ളികൾ അടച്ചിട്ടുണ്ട്. പല പള്ളിയിലെ അച്ഛന്മാർ പള്ളിയിലെ ഇടവകക്കാരോട് ഡൊണേഷൻ തരണം, പള്ളിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള എമൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ യേശു ക്രിസ്തുവിനെ വരച്ചൂടെ, കന്യാമറിയത്തെ വരച്ചൂടെ? അടുത്തത്, വെറുതെ ഹിന്ദുക്കളെ കയറി ചൊറിയാൻ പോകരുത്, നല്ല ആജ്ഞ പണി കിട്ടും. അടുത്തത്, അവിടെ എന്നും നിത്യപൂജ നടക്കുന്നത് ഈ ചെറ്റ തെറിയും അർഹിക്കുന്നുണ്ട്. അവിടെ നിത്യപൂജ നടക്കുന്നുണ്ട്, ഈ ചെറ്റ തെറിയും അർഹിക്കുന്നുണ്ട്. ഈ ചെറ്റയെ കിട്ടിയാൽ ഞാനും പൊട്ടിക്കും.
അർദ സിൻസ് ഹി ഹാസ് അപ്പോളജൈസ്ഡ് ഹി മേ ബി ലെഫ്റ്റ് അലോൺ ഹവ്യവർ ഹി ക്ലെയിം ദാറ്റ് ഇറ്റ്സ് അൺഇൻറ്റൻഷണൽ കോൺ ബി ആക്സെപ്റ്റഡ് പച്ചയ്ക്ക് കാർട്ടൂൺ വരയ്ക്കണമെങ്കിൽ പെട്ടെന്ന് പറ്റുന്ന അബദ്ധമാണ്. റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ചാണകത്തി ചവിടുന്ന മാതിരി പറ്റിയ അബദ്ധമാണ്. വളരെ അറിഞ്ഞുകൊണ്ട് വാക്കുകളും അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചത് അപ്പോളജൈസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോ ആവാം, നൊട്ടോറിയസ് ആവാൻ എളുപ്പമാണ്. കാരണം അവനവൻ്റെ പേര് എല്ലാ സ്ഥലത്തും വരും. അറിഞ്ഞുകൊണ്ട് പലതും ചെയ്യുക, എന്നിട്ട് മാപ്പും പറയുക, എന്നിട്ട് നാറുക, എന്നിട്ട് ചിലരതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുക. ഹിന്ദുക്കളുടെ നെഞ്ചത്ത് മാത്രം വേറൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, സരസ്വതിയെയും പാർവതിയെയും ലക്ഷ്മിയെയും ഭാരതമാതാവിനെയും ഹനുമാനെയും രാമനെയും എല്ലാം നഗ്നചിത്രം വരച്ചത്. എന്തുകൊണ്ട് അയാളുടെ ഭാര്യയുടെയും മകളുടെയും അയാളുടെ സഹോദരിയുടെയും നഗ്നചിത്രം വരച്ചുകൂടാ? അയാൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെയും പ്രവാചകൻ്റെയും ഭാര്യമാരുടെയും മക്കളുടെയും നഗ്നചിത്രം വരച്ചുകൂടാ? എന്ത് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രം ഇങ്ങനെ ചിത്രം വരയ്ക്കാനും അവാർഡ് മേടിക്കാനും ഇറങ്ങി പുറപ്പെടുന്നു? അടുത്തത്, ഹിന്ദുക്കളുടെ മുതുകത്ത് കയറിയാൽ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം. അടുത്തത്, ഹിന്ദുവിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. സ്ഥിരമായി ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നത് ഷാജൻ കാണുന്നില്ലേ? ഇവൻ അങ്ങനെ മതേതരനാണെങ്കിൽ അവൻ്റെ അപ്പൻ ഫ്രാങ്കോയുടെ ഫോട്ടോ വരയ്ക്കട്ടെ. കറക്റ്റാണ്, അവൻ്റെ അപ്പൻ ഫ്രാങ്കോ അല്ലെങ്കിൽ ഇവിടെ കർദിനാൾ ഉണ്ട് അല്ലെങ്കിൽ വില്യംസ് ഉണ്ട്, അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഉപയോഗിച്ചവർ. അവൻ്റെ പടം വരച്ചൂടെ? സാജന് സഹിക്കുമോ? ഹിന്ദുക്കളുടെ സാജൻ്റെ വീട്ടുകാരുടെ പടം വരച്ചു കഴിഞ്ഞാൽ? അടുത്തത്, ഇവൻ്റെ ഒക്കെ കൃമികടി ശ്രീജിത്ത് ചേട്ടൻ പൊളിച്ച എയറിൽ കയറ്റി ഇങ്ങനെ തോന്നിവാസം കാണിക്കാൻ ധൈര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിൻ്റെ കീഴിലായതുകൊണ്ട് മാത്രം. സമാധാനക്കാരായ ഹിന്ദുവിൻ ദേവന്മാരുടെ നെഞ്ചത്ത് കയറുന്നതിന് മുൻപ് ഇവൻ്റെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഈ പിന്നെ തെറിയ നബിയുടെ കാർട്ടൂണൊന്ന് വരയ്ക്കട്ടെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരയ്ക്കട്ടെ. അടുത്തത്, ഇത്രയും പൊട്ടനാണോ ഇയാള്? എന്തിന് ദൈവങ്ങളെ കുറ്റം പറയുന്നത്? ഇപ്പോൾ പഠിച്ചില്ലേ? നന്നായി, ആദ്യം മനുഷ്യനാവാൻ പഠിക്ക. ഇത് ജോൺസൺ പി സി എന്നൊരു ക്രിസ്ത്യാനി എഴുതിയിരിക്കുന്നതാണ്. ഇത്രയും പൊട്ടനാണോ ഷാജി പി എബ്രഹാം? ഏതായാലും നല്ല അസലായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഒരുത്തൻ അയ്യപ്പനെ ചൊറിയാൻ പോയിട്ട് ഇപ്പോൾ 3 ഓണം പോയി കിട്ടി. അത് ജി ജോ മോൻ ജോർജ് എഴുതിയതാണ്. അയ്യപ്പനെ ചൊറിയാൻ പോയിട്ട് 31 റിപ്ലൈ ഉണ്ട് ഈ ജിജോമോൻ ജോർജിൻ്റെ കമൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുത്തൻ അയ്യപ്പനെ ചൊറിയാൻ പോയിട്ട് ഇപ്പോൾ 3 ഓണം പോയി കിട്ടി. അല്ല, അസൽ കമൻറ്റ്. അടുത്തത്, നിത്യപൂജ ടേക്കിംഗ് പ്ലേസ് ഇൻ ടെമ്പിൾസ് ആസ് യൂഷ്വൽ വിതൗട്ട് എനി ഹിൻഡ്രൻസസ് വെദർ ലോക്ക്ഡൗൺ ഓർ നോട്ട് വിത്ത് എ സച്ച് ഇഗ്നോറൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് 3 ടൈപ്സ് ഓഫ് ഇൻഫീരിയർ ജോക്സ് ദീസ് ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ജോക്സ് അടുത്തത്, ഷാജി അണ്ണൻ ഇനി ഗതയും പിടിച്ച് വീട്ടിലിരിക്കാം. അവൻ വീട്ടുകാർക്ക് ഇപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലേ? അവരുടെ തുണിയില്ലാത്ത ഇരുത്തി വരച്ച നീ കാർട്ടൂൺ വരച്ച് നടക്ക ഷാജി. അടുത്തത്, ഹിന്ദുക്കളുടെ ദൈവം ആയതുകൊണ്ട് ഇവൻ്റെ തലയും രണ്ട് കൈകളും രക്ഷപ്പെട്ടു. നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നീ അനുഭവിക്കും. 7 സപ്പോർട്ടിംഗ് കമൻറ്റുകളുണ്ട്. വലിയ സഹിഷ്ണുത ഉണ്ടായിരുന്ന എല്ലാവരും മനസ്സാ സ്വീകരിച്ചിരുന്ന ഹൈന്ദവരെ മതപരിവർത്തനം നടത്തിയും മറ്റും അസഹിഷ്ണുത ഉള്ളവരാക്കി മാറ്റി. എത്ര കണ്ട് ഈ വക അപമാനങ്ങൾ സഹിക്കും? അതുകൊണ്ടാണ് ശരിക്ക് പ്രതികരിച്ചത് ഷാജൻ സക്കറിയ. ഈ മതേതര വരക്കാരന് മതേതരം അറിയണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചൊരു കാർട്ടൂൺ വരയ്ക്കണം. 12 സപ്പോർട്ടിംഗ് ആണ് അതിലുള്ളത്. അടുത്തത്, ഷാജൻ അവനെ വെള്ളപൂശുവാണോ? ഇതെങ്ങനെയാ ബോധപൂർവം അല്ലാതാകുന്നത്? ഹിന്ദുക്കളായതുകൊണ്ട് എന്തുമാകാം? എന്നാ ബോധപൂർവം ഒന്ന് മുഹമ്മദ് നബിയുടെ 37 പേരുണ്ടല്ലോ ഒന്ന് വരയ്ക്കുന്നൂടായിരുന്നോ? ബോധപൂർവം അല്ലാതെയാണെങ്കിൽ? അടുത്തത്, ഇനി സഹിഷ്ണുതയും പറഞ്ഞിരുന്നാൽ ഹിന്ദുവിൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാകും. അപ്പുറത്ത് ഹിന്ദുക്കളായതുകൊണ്ട് ക്രിസ്ത്യൻ മതഭ്രാന്തനാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഷാജി, ഒരൊറ്റ വ്യക്തി പോലും ഷാജനെ ന്യായീകരിക്കുന്നില്ല, ഷാജി പി എബ്രഹാമിനെ ന്യായീകരിക്കുന്നില്ല. അടുത്തത്, ആദ്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ പോകുന്നില്ല എന്നേ ഉള്ളൂ. പൂജകളും അഭിഷേകങ്ങളും മുടക്കാറില്ല. ആരാധനാലയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അടച്ചിട്ടുള്ളൂ. ഇയാൾക്ക് അതറിയില്ല. അതറിഞ്ഞാൽ ഈ കാർട്ടൂൺ ഇയാൾ വരയ്ക്കില്ല. കാർട്ടൂൺ വരയ്ക്കുന്നത് പൂജ നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ജയപ്രകാശെ. ഇത് ഹിന്ദുവിനെ അവഹേളിക്കാൻ ആർക്ക് കിട്ടുന്ന അവസരവും? ഷാജൻ പി സക്കറിയ എന്നെ പറഞ്ഞില്ലേ, പ്രതികരിച്ച ഹിന്ദുക്കളൊക്കെ സംഘികളും RSS-കാരുമാണ്. അതെങ്ങനെയാണ് ഷാജൻ സക്കറിയക്ക് മനസ്സിലായത്? ഇതിൽ പ്രതികരിച്ചവരൊക്കെ RSS-കാരാണെന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ? സംഘികളാണെന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ പ്രതികരിച്ചാൽ അതൊക്കെ സംഘികൾ, പ്രതികരിക്കാതെ ഉറങ്ങിയിരുന്ന ഹിന്ദുക്കളൊക്കെ ഒരു കുഴപ്പമില്ലാത്തവർ. അടുത്തത്, ഞാനൊരു പൂജാരിയാണ്, ഒരമ്പലവും അടച്ചിട്ടിട്ടില്ല, ഭക്തജനങ്ങൾക്ക് മാത്രമേ വിലക്കുള്ളൂ. ഈ കാർട്ടൂൺ പ്രതിഷേധാർഹമാണ്, മാപ്പ് പോരാ, കേസെടുക്കണം. ഇതിൽ പ്രതിഷേധം സംഘപരിവാർക്ക് മാത്രമാണെന്ന് സാജൻ എങ്ങനെ തീരുമാനിച്ചു? പരമേശ്വരൻ NT എന്ന് പറയുന്ന ആൾ എഴുതിയതാണ്.
സംഘപരിവാരം എല്ലാം സംഘികളെ സംഘികളെന്നാണ് ഷാജൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിലുണ്ട് കുറേ ഷാജൻ സക്കറിയ നിങ്ങളുടെ വാക്കുകളിൽ. ഹൂ ഈസ് ഷാജൻ ടു ടെൽ ഹിന്ദുസ് ടു ടോളറേറ്റ് ദിസ് ഇൻടോളറബിൾ. അതിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാലെണ്ണം ഒന്നുകൂടി വായിക്കാം. ഹൂ ഈസ് ഷാജൻ ടു ടെൽ ഹിന്ദുസ് ടു ടോളറേറ്റ് ദി ഇൻടോളറബിൾ. അടുത്തത്, നിനക്ക് വേറെ ഒന്നും വരയ്ക്കാൻ തോന്നിയില്ലേ, എല്ലാ ക്ഷേത്രങ്ങളും തുറക്കുന്നുണ്ട്, അവിടെ പൂജകൾ നടക്കുന്നുണ്ട് ഷാജി എബ്രഹാമേ. അടുത്തത്, എടോ ഷാജൻ തൻ്റെ അമ്മയെ ആരെങ്കിലും തെറി വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ തൻ്റെ വിഷമം മാറുമോ? അടുത്തത്, അവൻ്റെ കയ്യിൽ കൈപ്പത്തി ഉണ്ടല്ലോ ഇല്ലേ, ഹിന്ദു ദൈവങ്ങളെ കളിയാക്കിയാൽ അത് അവിടെ തന്നെ ഉണ്ടാകും, അത് അവനും അറിയാം. തെറ്റ് ആർക്കും പറ്റും, പക്ഷേ സ്വന്തം സംസ്കാരം വിട്ടു പെരുമാറരുത്. അടുത്തത്, ഇവന് യേശുവിൻ്റെ പടം വരച്ചാൽ പോരായിരുന്നോ, എന്തിനാ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറുന്നത്? അടുത്തത്, ഷാജൻ സർ നിങ്ങൾ അയാളെ ന്യായീകരിക്കേണ്ട, ഇവൻ സ്വന്തം മതത്തിലെ ദൈവങ്ങളെ ഓർത്തില്ലേ. നീ ബോധ അടുത്തത് നീ ബോധപൂർവം ചെയ്തതാണെങ്കിൽ ചെയ്തു കൂടാതെ ഇരിക്കുകയായിരുന്നില്ലേ സഹോദര, ബോധപൂർവം ചെയ്യായിരുന്നെങ്കിൽ ചെയ്യാതിരിക്കാമായിരുന്നില്ലേ. അടുത്തത്, ചെറ്റ അവനെയൊക്കെ പിടിച്ച് അകത്തിടണം, പുറം ലോകം കാണരുത്, സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ നടക്കുന്ന മാനസിക രോഗികൾ. അടുത്തത്, ഇവൻ്റെ ചെവിക്കല്ലടിച്ചു പൊളിക്കണം, ദൈവങ്ങളെ വികൃതമായി വരച്ചാണോ കളിയാക്കുന്നത്? ഹൈന്ദവർ സഹിക്കുന്ന കാലം കഴിഞ്ഞു, സമൂഹം അങ്ങനെ ആക്കി തീർത്തു. അടുത്തത്, ഓൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ജിഹാദികളാണെങ്കിൽ കൈവെട്ടുമായിരുന്നു ചെറ്റ. 24 സപ്പോർട്ടിങ് കമൻറ്റുകളാണ് അതിലുള്ളത്. ഇവനെ കോടതി മുമ്പാകെ കൊണ്ടുപോയി തക്ക ശിക്ഷ വാങ്ങി കൊടുക്കണം, ഇവന് വേറൊന്നും വരയ്ക്കാൻ കിട്ടിയില്ലയോ, ഇവൻ്റെ മാപ്പ് വേണ്ട, ഇതിൻ്റെ പിന്നിലെ സത്യം അവനെ കൊണ്ട് പറയിപ്പിക്കണം, ഇവന് പണി കിട്ടും ഉറപ്പ്. ഷാജാ ഒരെണ്ണം 1700 കമൻറ്റില് ഒരു കമൻറ്റ് ഷാജനെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടോ? നിങ്ങൾ എല്ലാ കാര്യത്തിലും തുറന്ന മനസ്സോടുകൂടി പറയുന്നു, എനിക്ക് നിങ്ങളുടെ റിപ്ലൈ അല്ല വേണ്ടത്, നിങ്ങളിതിനെ ന്യായീകരിച്ചത് ശുദ്ധ അസംബന്ധം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബാക്കി ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ചിത്രങ്ങളെ വരച്ചിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ മിണ്ടാതിരിക്കുമായിരുന്നു. അത് കഴിവില്ലാത്തത് കൊണ്ട് തമ്മിൽ തല്ലി കൊലയിൽ 30 ദിവസം ശവം പോലും റോട്ടിലിട്ട പാർട്ടിക്ക്, അതുപോലെ തന്നെ 80% റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് കൊടുത്ത് 20% ക്രിസ്ത്യാനികൾക്ക് കിട്ടുമ്പോൾ ഈ ഭരണാധികാരികളുടെ പുറകെ പോകാൻ മാത്രമല്ലാതെ വേറെ ഒന്നിനും പറ്റാത്തത് കൊണ്ടാണ്, പ്രതികരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഷാജായ് അവർ പ്രതികരിക്കാത്തത്. അല്ലാണ്ട് സൗമനസ്യവും ബാക്കിയുള്ളത് കൊണ്ടുമല്ല, കാരണം ചെയ്ത് കൂട്ടിയിരിക്കുന്ന മതക്കച്ചവടവും കുരിശു കച്ചവടവും എല്ലാം ചെയ്തവർക്കറിയാം. ചതിയും വഞ്ചനയും പറ്റിക്കലും കൊണ്ടാണ് മതപരിവർത്തനം മതപ്രചരണം നടത്തിയത് എന്ന് സെയിൻറ് ഫ്രാൻസിസ് സേവിയറെ പോലെ. പക്ഷേ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. പ്രതികരിച്ചവനെയൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും സംഖ്യയാക്കി മാറ്റല്ലേ ഷാജ, അത് ഹിന്ദുക്കളാണ്. ഇനി സംഖ്യയാണെങ്കിലും ഹിന്ദുക്കളുടെ തന്നെ ഉയർന്ന ഡിസിപ്ലിൻ ഉള്ളവരാണ്. അതല്ലാതെ നമ്മുടെ പ്രധാനമന്ത്രി സംഖ്യയാണ്, ഷായും സംഖ്യയാണ്, അമിത്ഷായും സംഖ്യയാണ്, പ്രസിഡന്റും സംഖ്യയാണ്, ചന്ദ്രബാബു നായിഡുവിനെ പോലെ ഒരു നായിഡു മുകളിലിരിക്കുന്നുണ്ട്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അങ്ങേര് സംഖ്യയാണ്. ഇപ്പം സംഘികളാണ് പ്രതികരിക്കുന്നത്, സംഘികളല്ലാത്ത ഹിന്ദുക്കളൊക്കെ മറ്റുള്ളവരെ എന്ത് തെണ്ടിത്തരം ചെയ്താലും ക്ഷമിക്കുന്നവരാണെന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അത് ഷാജൻ നിർത്തണം.